നല്ലതുപോലെ പഠിക്കുക ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് മാത്തമാറ്റിക്സ് മാത്സ് ആണ് ഗണിതം റെഡിയാണോ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ക്ലാസ് ടീച്ചർ ഒരുമിച്ചാണ് പറയുക ഫസ്റ്റ് മലയാളം മീഡിയം പറയും അതിനുശേഷം ഇംഗ്ലീഷ് മീഡിയത്തിനായിട്ട് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക നല്ലതുപോലെ പഠിക്കുക റെഡിയാണല്ലോ ഫസ്റ്റ് ചാപ്റ്റർ താരയുടെ വീട് ഹോം താരാസ് ഹോം താരയുടെ വീട് ഹോം വീട് താരാസ് ഹോം താരയുടെ വീട് റെഡിയാണോ നമുക്ക് താരയുടെ വീട്ടിൽ പോയാലോ അവിടെ താരയെ കാണുവാൻ താരയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് നമുക്കും പോകാം ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് താരയെ കാണാം താരയും താരയുടെ ഫ്രണ്ടിനെയും നമുക്ക് കാണാം ദാ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് ഇതിൽ ആരാണ് താരയെന്ന് നിങ്ങൾക്കറിയാവോ ഇതാണ് താര ഈ കാണുന്ന പെൺകുട്ടിയാണ് താര താരയുടെ മുടി കണ്ടോ പിന്നീ റിബൺ ഉപയോഗിച്ച് കെട്ടിരിക്കുവാണ് ഇതാരാണ് താര താരയുടെ ഫ്രണ്ടിനെ കണ്ടോ കൂട്ടുകാരിയെ കണ്ടോ ഇതാണ് താരയുടെ കൂട്ടുകാരി താരയുടെ കൂട്ടുകാരിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാവോ മീനു ഇതാരാണ് മീനു താര മീനു താര മീനു അങ്ങനെ മീനു തൻ്റെ കൂട്ടുകാരിയെ കാണുവാൻ താരയുടെ വീട്ടിലേക്ക് വന്നു മീനു താരയുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ താര പറഞ്ഞു നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും പരിസരം ഒന്ന് കാണാം വീടിൻ്റെ സറൗണ്ടിങ്സ് ചുറ്റുപാടൊക്കെ ഒന്ന് കാണാനായിട്ട് പോകാം അങ്ങനെ അവർ കാണുവാനായി പുറത്തേക്കിറങ്ങുകയാണ് ഫസ്റ്റ് അവർ ആരുടെ അടുത്താണ് പോയതെന്ന് അറിയാവോ നമ്മുടെ താര ചോദിച്ചു മീനു എന്റെ നന്ദിനിക്കുട്ടിയെ കാണണ്ടേ മീനു പറഞ്ഞു അതെ എനിക്കും കാണണം നന്ദിനിക്കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ദാ ഈ കാണുന്ന പശുക്കിടാവാണ് നന്ദിനിക്കുട്ടി കണ്ടോ പശുവിൻ്റെ കുട്ടി പശുവിന്റെ കുട്ടിയെ കിടാവെന്നാണ് വിളിക്കുക ഈ പശുക്കിടാവിൻ്റെ പേരാണ് നന്ദിനിക്കുട്ടി നന്ദിനിക്കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമായോ നന്ദിനിക്കുട്ടി ആരാ പശുക്കിടാവ് ആരാണ് നന്ദിനിക്കുട്ടി പശുക്കിടാവ് അങ്ങനെ താര മീനുവിനെയും കൂട്ടി നന്ദിനിക്കുട്ടിയെ കാണാൻ വന്നു അപ്പോൾ നമ്മുടെ മീനു പറഞ്ഞു വലിയ പശുവും ചെറിയ കിടാവും വലിയ പശു അമ്മ പശു വലിയ പശുവും ചെറിയ കിടാവും പശുക്കുട്ടി ചെറുതാണല്ലേ ചെറിയ കിടാവും വലിയ പശുവും ചെറിയ കിടാവും ഇതിൽ വലുതാരാണ് പശു ചെറുതാരാണ് കിടാവ് വലുത് ചെറുത് ദാ ഇവ വെള്ളം കുടിക്കുന്ന പാത്രം നിങ്ങൾ കണ്ടുപോ ഇതിൽ ആർക്കാണ് വലിയ പാത്രം പശുവിനാണോ കിടാവിനാണോ പശുവിനാണല്ലേ വലിയ പാത്രം ചെറിയ പാത്രം വലിയ പശു കൂടുതൽ ആഹാരം കഴിക്കും ആയതിനാൽ വലിയ പാത്രം ചെറിയ കിടാവോ കുറച്ച് ആഹാരമേ കഴിക്കുള്ളൂ ആയതിനാൽ ചെറിയ പാത്രം വലിയ പാത്രം ചെറിയ പാത്രം കണ്ടോ ഇതിൽ ആരാണ് കൂടുതൽ ആഹാരം പശു ഇതാ കണ്ടോ കൂടുതൽ പുല്ല് നിങ്ങൾ കാണുന്നുണ്ടോ പശു കുറച്ച് പുല്ലുകൾ മാത്രമേ ഉള്ളൂ ഇതിൽ വലുത് ആരാണ് പശു ചെറുത് കിടാവ് മനസ്സിലായോ അപ്പോൾ ടീച്ചർ ഇതിൽ നിന്നും ഒരു വർക്ക് തരാം വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ വലുത് ഏതാണ് ശരി ടിക് മാർക്ക് ഇടുക വലുത് ഏതാണ് ടിക് മാർക്ക് നൽകുക വലുത് ഏതാണ് പശുവാണോ കിടാവാണോ നിങ്ങൾ പറഞ്ഞേ പശു വെരി ഗുഡ് ആരാണ് വലുത് പശു പശുവാണ് വലുത് കിടാവ് ചെറുതാണ് അപ്പോൾ വലുതും ചെറുതും നിങ്ങൾ പഠിച്ചു വലുത് ചെറുത് അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക നമുക്ക് നോക്കിയാലോ എ എ ബിഗ് കാവ് സ്മോൾ കാഫ് 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 എന്ന് പറഞ്ഞാൽ പശു കിടാവ് കിടാവ് കാഫ് എന്ന് പറഞ്ഞാൽ കിടാവ് പശുവിന്റെ കുട്ടിയെ കാഫ് എന്നാണ് പറയുക ബേബിക്കൗ ആരാണ്

നിങ്ങൾക്ക് മനസ്സിലായല്ലോ വിച്ച് ഈസ് ബിഗ് ബിഗർ ബിഗ് വലുത് ബിഗർ ബിഗ് മീഡിയം ബിഗ് ബിഗർ വലുത് ആരാണ് വലുതായിട്ടുള്ളത് ആരാണ് പശു ആണോ കൗ ആണോ കിടാവ് കാഫ് ആണോ കൗ ആണോ കാഫ് ആണോ ബിഗ് വിച്ച് ഈസ് ബിഗ് സ്മോൾ ചെറുത് നെക്സ്റ്റ് നോക്കാം താര അടുത്ത് ആരെയാണ് പരിചയപ്പെടുത്തിയതെന്ന് അറിയാവോ താര മീനുവിനെ എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ട് പോയതെന്ന് നമുക്ക് നോക്കാം